പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാം വലൈക്കും വറഹ്മത്തുള്ള. സ്കൂൾ തല മത്സരം കഴിഞ്ഞു അല്ലേ? യു പി യുടെ അലിഫ് പരീക്ഷ. അപ്പൊ നമുക്ക് ഇനി സബ് ജില്ലയിലെ കുറെ പേര് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടാവും. സബ് ജില്ലയിലും എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരിക എന്ന് നമുക്ക് നോക്കാലോ. ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ നമുക്ക് അതിൽ ചോദിച്ച ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, മനിൽ മുഅല്ലിഫ് കിതാബ് ഖാനൂനു ഫിത്തിബ്. ഖാനൂനു ഫിത്തിബ് എഴുതിയ ആളുടെ രചയിതാവിന്റെ പേര് ആരാണ്? ഇബിന് സീന, ഖവാറിസ്മി, ഇബിനുൽ ഹൈസം, രാമാനുജൻ, അവിസന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബിന് സീനയാണ് എന്തെഴുതിയത്? ഖാനൂന് ഫിത്തിബ് എഴുതിയത് അല്ലേ. മാഹിയ ഷാദ് താഴെയുള്ളതിൽ എന്താണ്? കൂട്ടത്തിൽ പെടാത്ത എഴുതാൻ. ബാഹത്ത് മുറ്റം, സാഹത്ത് എന്താണ്? സാഹത്ത് വാച്ച്, ദഖീഖത്ത് മിനിറ്റ്, സാനിയത്ത് സെക്കൻഡ്. അപ്പൊ ഇത് മൂന്ന് വാച്ചുമായി ബന്ധപ്പെട്ടതാണ്, ഇത് വാച്ചുമായി ബന്ധപ്പെട്ടതല്ല. അപ്പൊ ഇതാണ് ഷാസ് കൂട്ടത്തിൽ പെടാത്തത്. മുഫറദു ജദാവിൽ, ജദാവിൽ എന്ന പദത്തിന്റെ സിംഗുലർ, സിംഗുലർ എന്ന് പറഞ്ഞാൽ ഏകവചനം ഏതാണ്? ജുദൂല്, ജിദില്, ജദുവൽ, സി ആണ് ഉത്തരം. ജദുവലിന്റെ ജമ്മാണെന്ത്? ജദാവിൽ. ആസിമത്തു മിസ്ർ, മിസ്റിന്റെ തലസ്ഥാനം മക്ക, കാഹിറ, തൊറാബുലിസ്, മദീന, കെയ്റോ. കെയ്റോയ്ക്ക് നമ്മൾ അറബിയിൽ കാഹിറ എന്നാണ് പറയുന്നത്. അതാണ് മിസ്റിന്റെ, ഈജിപ്തിന്റെ തലസ്ഥാനം. ഫി അല അൻ ഇല, ഈ അക്ഷരങ്ങൾ. മിൻ ഹുറൂഫ് നസ്ബ്, ജറു, ജസ്മ്, റഫ, ഏതാണ് ഹുറൂഫുൽ ജറിൽ പെട്ടതാ അല്ലേ? മിൻ, ഫി, ഇൽ, അല, അൻ, ആല. ഓക്കെ, ഇവിടെ പ്രത്യേകത എന്താ? ഹുറൂഫുൽ ജറു ഫി വന്നു കഴിഞ്ഞാൽ ഫിൽ, ബൈത്തി, അവസാനത്തെ അക്ഷരത്തിന് കസർ കൊടുക്കണം. ആറാമത്തെ എന്താ ചോദ്യം? മൻ അവ്വലു വസീറു തഅലീം ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ഇതൊക്കെ നിങ്ങളുടെ പാഠപുസ്തകത്തു നിന്നാണ് അധിക ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. പാഠപുസ്തകത്തിൽ തന്നെ ചോദ്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റും അല്ലേ. ജോസഫ് മുണ്ടശ്ശേരി, മൗലാന ആസാദ് ഏഴാം ക്ലാസ്സിലുള്ളതാണ്. നെഹ്റു, ശിവൻകുട്ടി, ആരാണ്? മൗലാന ആസാദാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. ഫാത്തിമ വ സാലിമ, ഫാത്തിമയും സാലിമയും ഇലൽ മുസ്തഷ്ഫ, ആശുപത്രിയിലേക്ക് പോകുന്നു എന്നാണ് വേണ്ടത്. ഇത് രണ്ട് ഗേളാണ്. അപ്പൊ അതിനനുയോജ്യമായ വാക്ക് അത്, അതില് യദഹബൂന, അവർ കുറേ ആണുങ്ങൾ, തദ്ഹ ബാനി, അവർ രണ്ട് പെണ്ണുങ്ങൾ. അപ്പൊ ഫാത്തിമ വ സാലിമ തദ്ഹ ബാനി ഇലൽ മുസ്തഷ്ഫ എന്നാണ് വേണ്ടത്. മനസ്സിലായോ? യദഹബാനി ഇവിടെ രണ്ട് ബോയ് ആയിരിക്കണം. മയ്യിസുൽ ഇസ്മ, താഴെയുള്ളതിൽ ഇസ്മ ഏതാണെന്ന് കണ്ടെത്തുക. ജലസ, ഇരുന്നു, അക്കല, തിന്നു, കത്തല, കൊന്നു. മൈദാൻ എന്താണ്? മൈദാൻ പ്ലേ ഗ്രൗണ്ട്. അപ്പൊ ഇതാണ് ഇസ്മ, ഇതൊരു പേരാണ് അല്ലേ. പിന്നെ കാനൽ വലതു, കുട്ടി ആയിരുന്നു. കാന വന്നു കഴിഞ്ഞാൽ അതിന്റെ ഖബറിന് എന്ത് കൊടുക്കണം? ഖബർ എന്ന് പറഞ്ഞാൽ ഇതിന് ശേഷം വരുന്ന അക്ഷരത്തിന്റെ അവസാനത്തെ അക്ഷരത്തിന്, ഇതിനുശേഷം വരുന്ന വാക്കിന്റെ അവസാന ദർശനത്തിന് ഫതഹ് തൻവീൻ കൊടുക്കണം. ഫതഹ് തൻവീനുള്ള ഏതാണ് ഇതില്? നഈമൻ. കേട്ടോ, കാനൽ വലതു നഈമൻ, ഇനി ജാലിസ് എന്നായിരുന്നെങ്കിൽ ജാലിസൻ, അങ്ങനെയാണ് വരിക കേട്ടോ. പിന്നെ പത്താമത്തെ, കം അദദുൽ ലുഗാത്തില്ലത്തി ഇത്തഖദൽ ഉമമുൽ മുത്തഹിദൽ ആലമിയ, യു എൻ അംഗീകരിച്ച ഭാഷകൾ എത്രണമാണ്? ബി ആറാണ് കേട്ടോ. ഇത് ചിലപ്പോൾ ഓരോ വർഷവും ചിലപ്പോൾ പുതുക്കാറുണ്ട്, ആ സമയത്ത് അതിന്റെ എണ്ണം നമ്മൾ ഓർത്തിരുന്നാൽ മതി. മൻഹു അമീറു ഷുഅറ, ആരാണ് എന്താണ് കവികളുടെ അമീർ? ആരാണ്? ഹാഫിദ് ഇബ്രാഹിം, മൻഫലുത്തി, ത്വഹ ഹുസൈൻ, അഹമ്മദ് ഷൗഖി. അമീർ ഷുഅറ ആരാണ്? അഹമ്മദ് ഷൗഖി ആണ്. കേട്ടോ, അഹമ്മദ് ഷൗഖിയാണ് കവികളുടെ അമീർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൻഹു അവ്വലു ഖലീഫത്തിൻ മിനൽ ഖുലഫാ അൽ ഉമവിയ്യീൻ, ഉമവിയ ഖലീഫമാരിൽ ആദ്യത്തെ ഖലീഫ ആരാണ്? മുആവിയ ബിൻ സയ്ദ്, മുആവിയത്തു ബിൻ അബി സുഫിയാൻ, യസീദ് ബിൻ മുആവിയ, സുഫിയാൻ ബിൻ മുആവിയ. ഇപ്പൊ അത് കുറച്ച് മാറ്റി കൊടുത്തിരിക്കുകയാണ്. ശരിക്കും മുആവിയത്തു ബിനും അബി സുഫിയാൻ ആണെന്ത് ഉമവി ഖിലാഫത്തിലെ ആദ്യത്തെ ഖലീഫ. മനസ്സിലായോ? പിന്നെ പതിമൂന്നാമത്തെ ചോദ്യം, കുത്തുബു ജദ് മാഹിയ, കുത്തുബു ജദ് എന്നുള്ളത് അക്ഷരങ്ങൾ, ഖാ, ത്വാ, ബാജ, ഇത് എന്തക്ഷരങ്ങളാണ്? ഹുറൂഫുൽ ഇസ്തിഫാം ചോദ്യാക്ഷരം, ഹുറൂഫുൽ ജർ ജറിന്റെ അക്ഷരം, ഹുറൂഫുൽ ഖൽഖല കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ ആണ് എന്നാണ്.
മനസ്സിലായോ? ഉറൂഫ് ഷംസിയൊന്നും അല്ല. മാർട്ടിൻ കൂപ്പർ ഇബ്തക്കറ കണ്ടെത്തി. ടെൽഫാസ്, ടി വി, ജവ്വാൽ, മൊബൈൽ. മിദിയ, മിദിയ എന്താണ്? റേഡിയോ, ടെലിഫോൺ, സാധാരണ ടെലിഫോൺ. മൊബൈൽ കണ്ടെത്തിയ ആളാണ് മാർട്ടിൻ കൂപ്പർ, കേട്ടോ. ജവ്വാൽ. ഇന്ന ഡാഷ് ഖായിമുൻ അമാമൽ മദ്രസ. ഇന്ന എന്ന വാക്കിന് ശേഷം വരുന്ന വാക്കിന്റെ അവസാന അക്ഷരത്തിന് ഫത്ഹ് ഉണ്ടായിരിക്കണം. ഇവിടെ ഫത്ഹുള്ള അക്ഷരം ഏതാ? വലദ, അല്ലേ? അവ ഇന്നൽ വലദ ഖായിമുൻ. വലദി, വലതു, വലത് ഒന്നുമല്ല, വലതയാണ്. ശരി, ഇന്ന എപ്പോ വന്നാലും അതിന് ശേഷമുള്ള വാക്കിന്റെ അവസാനത്തെ അക്ഷരത്തിന് എന്ത് കൊടുക്കണം? ഫത്ഹ് കൊടുക്കണം. ഇവിടെ ദായിന് ഫത്ഹ് കണ്ടോ? 16. കലിമത്തുൻ തതഅല്ലഖ് ലാക്ടോമീറ്റർ. ലാക്ടോമീറ്ററുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് ഏതാണിതിൽ? മാഹി, അതേതാണ്? മാ, വെള്ളം. അസൽ ലാക്ടോമീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? പാലിലെ വെള്ളം അളക്കാൻ, അല്ലേ? ഇവിടെ അസൽ തേൻ, സയ്ത്ത്, സയ്ത്ത് എണ്ണ. ഹലീബ് ആണ് വരിക. ഹലീബ് എണ്ണ, പാല്, അല്ലെ? പാലിലെ വെള്ളത്തിന്റെ അംശം അളക്കാനാണ് ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നത്. ഇനി ബഅദ എന്ന് വെച്ചാൽ ശേഷം, ഖരീബ് അടുത്ത്, ബഈദ് എന്നാണ് ഇട്ടത് വരേണ്ടത്. ബഈദ് എന്ന് തെറ്റിയതാണ്. ബഈദ് ഖരീബ്, അതിന്റെ ഓപ്പോസിറ്റ് ഖരീബ്. അങ്ങനെ തൊവീലിന്റെ ഓപ്പോസിറ്റ് ഖസീർ എന്നാണ്, ചുരുങ്ങി. തൊവീൽ നീളം കൂടിയത്, ഖസീർ നീളം കുറഞ്ഞത്. കബീർ വലുത്, കസീർ കൂടുതൽ, സഹീർ ചെറുത്. ഓക്കെ. 18. റജഅത്ത് ത്വാലിബു ഇലാ ബൈതിഹി. ത്വാലിബ് വീട്ടിലേക്ക് മടങ്ങി. ഫാഇലു ഹാദിഹിൽ കലിമ, ഈ കലിമത്തിലെ ഫാഇൽ ആരാണ്? മടങ്ങിയ ആൾ ആരാണ്? ത്വാലിബ് ആണ്. അപ്പൊ ഉത്തരം എന്താണ്? ത്വാലിബ് സി ആണ് ഉത്തരം വരിക. ശരിയല്ലേ? ഇനി ഇക്തഷിഫ് തൊക്കുമൽ ഖത, താഴെയുള്ളതിൽ തെറ്റായ ജോഡി എഴുതാനാണ്. അബുൻ ഉമ്മ, അല്ലേ? ആണും പെണ്ണുമാണ്. ജദ്ദും ജദ്ദത്തും, വല്യപ്പിയും വല്യമ്മയും, ആണും പെണ്ണും. അഹും ഉഖ്തും, സഹോദരിയും സഹോദരനും, ആണും പെണ്ണും. തൊബീബും മുദരിസത്തും, തൊബീബ് ഡോക്ടർ, മുദരിസത്ത് ടീച്ചർ. ഏത് ശരി? ഇതാണ് തെറ്റായത്, അല്ലേ? ഇതിനൊരു ജോഡിയായി തോന്നുന്നില്ല. ഇപ്പൊ മൂന്നുമാണ് ജോഡി. അത്തിബുല്ലതി ബദാൽ അറബ്, അറബികൾ തുടങ്ങി വെച്ച ചികിത്സാ രീതി. ഹോമിയോ, ഡ്യൂനാനി, ആയുർവേദം, വെപ്തി. ഏതാണ്? യൂനാനി. യൂനാനി ചികിത്സയാണ് അറബികൾ തുടങ്ങി വെച്ച ചികിത്സ. അരിബ് കൺഗ്രാജുലേഷൻ. കൺഗ്രാജുലേഷൻ എന്ന വാക്കിന്റെ അറബി എഴുതാൻ. അഹിലൻ, മർഹബൻ, മബറൂഖ്, ശുക്രൻ. സാധാരണ നമ്മൾ കൺഗ്രാജുലേഷൻ പറയാൻ മബറൂഖാണ് ഉപയോഗിക്കൽ. മർഹബൻ സ്വാഗതം, അഹിലൻ സ്വാഗതം, ശുക്രൻ നന്ദി എന്നൊക്കെയാണ്. ഓക്കെ അല്ലേ? പിന്നെ സൗത്തുൽ ഖത്തി മുവാ ഉൻ, പൂച്ചയുടെ ശബ്ദം മുവാ ആണ്. അങ്ങനെ സൗത്തുൽ ഹമാമ, പ്രാവിന്റെ ശബ്ദം എന്താണ്? നഅയ്ക്ക്, കാക്കയുടെ ശബ്ദമാണ്. ഹദീലാണ് എന്ത്? പ്രാവിന്റെ ശബ്ദം. ലരീറും നബാഹും ഒന്നുമല്ല. ലരീർ അന്തൻ, നുബാഹ് എന്ന് വെച്ചാൽ പട്ടി വരയ്ക്കുന്നതിന് പറയാം. 23. ദഖറൽ ഖുർആൻ ഖിസ്സത്തെ യജൂജ് വ മഅജൂജ് ഫി സൂറത്തി. യജൂജ് മഅജൂജിന്റെ കഥ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് ഫി സൂറത്തി, ഏത് സൂറത്ത്? അൻബിയാ, മറിയം, നൂർ, കഹ്ഫ്. കഹ്ഫ് സൂറത്തിലാണ് യജൂജ് മഅജൂജ് വരുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. 24. മാഹിയ ഫേലുൽ മാലി മിനലാത്തിയ, താഴെയുള്ളതിൽ ഫേലു മാലി എഴുതാൻ. കറഅത്ത് വായിച്ചു, കറഅത്ത നീ വായിച്ചു. തജ്ലിസു നീ ഇരിക്കുന്നു. യനാമു അവൻ ഉറങ്ങുന്നു. തദ്രിബു നീ അടിക്കുന്നു. ഇത് മൂന്നും മുവാലിയാണ്. കറഅത്ത നീ വായിച്ചു എന്നതാണ് മാലിയായ ഫേല്. റെഡിയല്ലേ? 25. അയിന് മഹമിയത്തു തുയൂർ കുമരകം, കുമരകം പക്ഷിസങ്കേതം എവിടെയാണ്? കാലിക്കൂത്ത്, മലപ്പുറം, തിരുവനന്തപുരം, കോട്ടയം. എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ് അതുള്ളത്. റെഡിയല്ലേ? അപ്പൊ ഇത്രയാണ് യു പിയുടെ 25 ക്വസ്റ്റ്യൻസ്. അപ്പോ നന്നായി സബ് ജില്ലാ പരീക്ഷയ്ക്ക് എല്ലാവരും തയ്യാറാവുക. എല്ലാവർക്കും നന്നായി സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. പരീക്ഷയിൽ നമ്മൾ എല്ലാ നിലക്കും നന്നായി പലതരം ചോദ്യങ്ങൾ നോക്കിയിട്ട് പോയാലാണ് കുറേയധികം ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം ചെയ്യാൻ പറ്റുക. അപ്പോൾ നന്നായി പഠിക്കുമ്പോഴാണ്, നന്നായി കുറേയധികം ചോദ്യങ്ങൾ റെഫർ ചെയ്യുമ്പോഴാണ് നമുക്ക് സബ് ജില്ലയിലും ഒന്നാമതെത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നന്നായി പഠിച്ചിട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
السلام عليكم ورحمة الله.